എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം, ശുഭദിന വന്ദനം. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. സന്തോഷിക്കുക, സന്തോഷിപ്പിക്കുക. എന്ത് സംഭവിച്ചാലും കൂടി വന്നാൽ എന്താ പറ്റുക? ഈ ലോകത്തു നിന്ന് യാത്രയാവും. അതാ കൃഷ്ണൻ പറഞ്ഞത്, ജാതസ്യ ഹി ധ്രുവോർ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം സൂചിതു അർഹസി. ജനിച്ചാൽ മരണമുണ്ട്, മരിച്ചാൽ പുനർജന്മമുണ്ട്, അതുറപ്പാണ്. അത് രണ്ടും നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത കാര്യമായതുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞ മാതിരി ചരൈവേദി 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 ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോവുക. കഴിയുന്നത്രയും വെറുതെ ഇരിക്കാതിരിക്കുക. ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഇന്ന് നാളെ ചെയ്യാനുള്ളതല്ല, സാധിക്കുമെങ്കിൽ നാളെ ചെയ്യാനുള്ളതും ഇന്ന് തീർക്കുക. ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഉപയോഗിക്കുക. അത് ജീവിതത്തിലെ ധന്യതയാണ്. മാൻ പവർ ഉപയോഗിക്കുക. 8 മണിക്കൂർ ജോലി അല്ല, അതിനേക്കാൾ കൂടുതൽ. കഴിഞ്ഞ ദിവസം ചക്കങ്കുളങ്ങര, തൃപ്പൂണിത്തുറ ചക്കങ്കുളങ്ങര ക്ഷേത്രത്തിന്റെ മുമ്പില് ഒരാൾ അന്ധനാണ്, അയാൾ ലോട്ടറി വിൽക്കുന്ന ആളാണ്. ഒരു 2-3 ആഴ്ച മുമ്പ് അയാളോട് ഞാൻ പറഞ്ഞു, എനിക്ക് ലോട്ടറി വേണ്ട, ടിക്കറ്റ് വേണ്ട, പൈസ ഇവിടുന്ന് മേടിക്കുമോ എന്ന് ചോദിച്ചു. ഓ, മേടിക്കുന്നു പറഞ്ഞു. അയാൾ മേടിച്ചു. ഇന്നലെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കുറേ നേരം പ്രാർത്ഥിച്ചു അയാള്. ഞാൻ പുറത്ത് കാത്തു നിന്നു. അയാൾ വരുമ്പോഴത്തേക്കും ഞാൻ പൈസ കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, സാറെന്തിനാ സാറേ ഇങ്ങനെ പണിയെടുക്കാതെ ഓരോരുത്തർക്ക് പൈസ കൊടുക്കുന്നത്? പണിയെടുത്ത് ജീവിക്കാൻ പറയണം സാർ. ഞാൻ പണിയെടുത്താ ജീവിക്കുന്നത്, ഞാൻ പൈസ മേടിക്കില്ല. ഞാൻ ഗാന്ധിയനും നെഹ്റുവിനും ഒന്നുമല്ല, പക്ഷേ പണിയെടുത്ത് ജീവിക്കട്ടെ സാറേ, എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ പൈസ കൊടുക്കുന്നു? അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനൊരു 2 ആഴ്ച മുമ്പ് തന്നപ്പോ മേടിച്ചല്ലോ, അന്ന് തീരെ നിവൃത്തിയില്ലായിരുന്നു സാർ, ഒരു നിവൃത്തിയില്ലായിരുന്നു, അതുകൊണ്ട് മേടിച്ചു കാണും. പക്ഷേ ഞാൻ പണിയെടുത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആ പണിയെടുക്കലാണ് നമ്മളുടെ ജീവിതത്തിന്. ഒരാളെയും കഴിയുന്നതും ആശ്രയിക്കാതെ തന്നെ താന്നെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക. ചിരിച്ചുകൊണ്ട് ചെയ്യുക, ശപിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുക. സന്തോഷം ഓരോ ജീവിതത്തെയും നമുക്ക് കാണാൻ സാധിക്കും. പലതും പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതെ തൊഴിലില്ലായ്മ വേദനവും വാങ്ങിച്ചുകൊണ്ട് ആരുടെയെങ്കിലൊക്കെ ചെലവിൽ കഴിയുന്നവരെ പോലെയല്ല നമ്മൾ. ധന്യമാവണം. മുണ്ടകോപനിഷത്ത് നമ്മളോട് പറയുന്നു, ക്രാന്തദർശിയാവുക. എന്താ വാക്കല്ലേ, ക്രാന്തദർശിയാവുക. എല്ലാ കാര്യത്തിലെയും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ പ്ലസ്സും മൈനസും കണ്ട്, പ്ലസ് വളർത്തിക്കൊണ്ടേയിരിക്കുക, മൈനസ് തളർത്തിക്കൊണ്ടേയിരിക്കുക. അതാണ് മുണ്ടകോപനിഷത്ത് ആംഗീരസ മഹർഷി ശൗനക മഹർഷിയോട് പറയുന്നത്. ക്രാന്തദർശികളായവർക്ക് മാത്രമേ ശാന്തി ഉണ്ടാവുള്ളൂ, അവർക്ക് മാത്രമേ ജീവിതം വർത്താക്കി മാറ്റാൻ സാധിക്കുള്ളൂ, ജീവിതം ധന്യമാക്കാൻ പറ്റുള്ളൂ. സാധാരണക്കാരുടെ ജീവിതത്തിൽ കുറെ പൈസ കിട്ടിയാല്, കുറച്ച് ആഡംബരപൂർവമായ സാധനങ്ങൾ കിട്ടിയാല്, നല്ല ഭക്ഷണം കിട്ടിയാല്, നല്ല ചില കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ സംതൃപ്തരാണ്. ക്രാന്തദർശികൾ അവിടെ നിൽക്കരുത്, മുമ്പോട്ട് പോവുക. സമൂഹത്തിൽ നിന്നെടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുക, പ്രകൃതിയിൽ നിന്നെടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുക. നമ്മളുടെ പൂർവികർ നമ്മൾക്ക് തന്നതിനേക്കാൾ കൂടുതൽ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക. പാസ്റ്റിനേക്കാൾ പ്രസന്റ് ഉജ്ജ്വലമാക്കുക, പ്രസന്റിനേക്കാൾ ഫ്യൂച്ചർ ഉജ്ജ്വലമാക്കുക. സാധിക്കുന്നിടത്തോളം, സാധിക്കുന്നവരെ, സാധിക്കുമ്പോഴൊക്കെ സാധിക്കുന്ന വിധത്തിൽ അതെല്ലാം ചെയ്യുക. നമ്മളുടെ ജീവിതം 90% നമ്മളുടെ കയ്യിലാണ്, ബാക്കി 10% വിട്ടേക്കുക. ആ 90% നമ്മളുടെ കയ്യിലുണ്ടായിട്ട് നമ്മളത് ഉപയോഗിക്കാതിരിക്കരുത്. ക്രാന്തദർശിയാവുക. ഏത് രാമായണം പഠിക്കുമ്പോഴും ഏത് മഹാഭാരതം പഠിക്കുമ്പോഴും ഭഗവത്ഗീത പഠിക്കുമ്പോഴും
അതുമാതിരി പഠിക്കാനുള്ളതെല്ലാം പഠിക്കുമ്പോഴും അതിൽ പറഞ്ഞിരിക്കുന്ന വാച്യാർത്ഥമല്ല ലക്ഷ്യാർത്ഥം നോക്കുക. അതിന് വേർഡ് ബൈ വേർഡ് മീനിങ് ഉണ്ടാവും ആ വരികൾക്ക്. പക്ഷെ ആ വരികൾ ചേർത്തുണ്ടാകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ആ സന്ദേശം ഉപയോഗിക്കുക, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, എന്നിട്ട് അതിനെ നമുക്കെങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കുക. അപ്പോഴാണ് നമ്മൾ ക്രാന്തദർശികളാവുന്നത്. ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ നോക്കി ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിക്കുന്ന വിധത്തിൽ അതിനെ അഡീഷൻ ഡിലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ വരുത്തിയിട്ട് മുമ്പോട്ട് പോവുക. മുണ്ടകോപനിഷത്ത് നമ്മളോട് പറയുന്നു ക്രാന്തദർശികളാവുക. ഭൂതകാലത്തെ തിരുത്താൻ പറ്റില്ല, ഭൂതകാലത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് വർത്തമാനകാലത്തെ തിരുത്താൻ പറ്റും. ഭൂതകാലത്തിന്റെയും വർത്തമാനകാലത്തിന്റെയും അനുഭവങ്ങളിൽ നിന്ന് ഭാവികാലത്തെ കൂടുതൽ പ്രോജ്വലമാക്കാൻ സാധിക്കും. സമൂഹത്തിൽ നിന്നെടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ സാധിക്കും. കുടുംബത്തിൽ നിന്നെടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ സാധിക്കും. പ്രകൃതിയിൽ നിന്ന് നമ്മൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. രാഷ്ട്രത്തിനും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ പൈതൃകത്തിനും വേണ്ടി കുറെ സമയം, കുറെ ഊർജം, കുറെ അറിവ്, കുറച്ച് സമ്പത്ത് മാറ്റിവെക്കുക. ഈ ജീവിതത്തെ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ്ഫുൾ ആക്കുക. പ്രണാമം എല്ലാവർക്കും.